നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി സി ജോർജ്. ചെയ്ത കാര്യം സി പി എം അംഗീകരിക്കണം, നിയമസഭയ്ക്ക് വന്ന നഷ്ടത്തിൻ്റെ പണം എ കെ ജി സെൻറ്റർ നേരിട്ടടയ്ക്കണം, എന്നിട്ട് കേസിൽ നിന്ന് ഊരണം. ഞാനും മൈക്കടിച്ച് തകർത്തിട്ടുണ്ട്. വണ്ണപ്പുറത്ത് കുടിയിറക്കം നടക്കുമെന്ന് വന്നപ്പോഴാണ് ഞാൻ സബ്മിഷൻ ഉന്നയിച്ചത്. കുടിയിറക്കുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ ഉറപ്പിച്ചു പറഞ്ഞു. ദേഷ്യം വന്നപ്പോൾ മൈക്കടിച്ച് തകർത്തു, ഒരാളെയും ഇറക്കില്ല എന്ന് വെല്ലുവിളിച്ചു സ്പീക്കർ, എന്നിട്ട് എനിക്ക് പിഴയിട്ടു. ഞാനത് അടയ്ക്കാൻ തയ്യാറായിരുന്നു, എന്നാൽ പിന്നീട് സ്പീക്കർ മാപ്പ് നൽകി. കയ്യാങ്കളി കേസിൽ സുപ്രീംകോടതി വിധി വരട്ടെ, അപ്പോഴേക്കും മന്ത്രിസഭയിലെ പലരും രാജിവെക്കേണ്ടി വരും എന്നും പി സി ജോർജ് പറയുന്നുണ്ട്. അതേസമയം തന്നെ പി സി ജോർജ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. എൽ ഡി എഫിലെ ചാരന്മാരാണ് അവർ കെട്ടിയ കൂട്ട തകർത്ത് കെ എം മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ വഴിയൊരുക്കിയത് എന്നുള്ളത്. അതായത് മുൻ ചീഫ് വിപ്പായ പി സി ജോർജ് പറയുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെ തനിക്ക് ചാരന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ നടത്തിയ കൃത്യമായ ഓപ്പറേഷൻ മൂലമാണ് കെ എം മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് ഞാൻ ചീഫ് വിപ്പാണ്, ഞാൻ ഉമ്മൻചാണ്ടി, കെ എം മാണി, രമേശ് ചെന്നിത്തല എന്നിവർക്ക് മാത്രമാണ് ഓപ്പറേഷൻ വിവരം അറിയാമായിരുന്നത്. തലേ ദിവസം രാത്രി കറുത്ത കാറിൽ മഫ്ലർ തലയിൽ കെട്ടി കെ എം മാണി നിയമസഭയിൽ എത്തി താമസിക്കുകയുണ്ടായി. യു ഡി എഫ് എം എൽ എമാരോ മന്ത്രിമാരോ പോലും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ സീറ്റിൻ്റെ രണ്ട് സീറ്റ് അപ്പുറത്ത് മാണിയുടെ മൈക്ക് വച്ചു. ഒരു കോഡ്ലെസ് കോളർ മൈക്ക് മാണിയുടെ ഷർട്ടിലും ഘടിപ്പിച്ചു. അവിടെ നടന്ന കയ്യാങ്കളി നിങ്ങൾ കണ്ടതല്ലേ? ഇതിനിടെ സ്പീക്കർ ബജറ്റ് അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. മാണി അങ്ങനെ ബജറ്റ് അവതരിപ്പിച്ചു. അതേസമയം സി പി എം ഒരുക്കിയിരുന്ന എല്ലാ പ്രതിരോധങ്ങളും പാളിപ്പോയി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സി പി എം വലിയ ആസൂത്രണമായിരുന്നു ഇതിനുവേണ്ടി നടത്തിയത്. പക്ഷേ സി പി എമ്മിലും സി പി ഐയിലും തനിക്ക് ചാരന്മാരുണ്ടായിരുന്നതുകൊണ്ടാണ് അവരുടെ നീക്കങ്ങളൊന്നും നടക്കാതെ പോയത്. അവർ കൃത്യമായി എനിക്ക് വിവരം നൽകി. നിയമസഭയിൽ തടയാൻ 5 വനിതാ എം എൽ എമാരെ അവർ ഒരുക്കുകയുണ്ടായി. മാണിയെ മന്ത്രിമന്ദിരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ തടയാൻ കോർപ്പറേഷൻ മേഖലയിലെ സി പി എം പ്രവർത്തകരുമുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി വഴിയിൽ തടയാനായിരുന്നു അവർ തീരുമാനിച്ചത്. ഈ വിവരം ചാരന്മാർ എനിക്ക് ചോർത്തി നൽകുകയാണ് ഉണ്ടായത്. ധനമന്ത്രിയുടെ ബജറ്റ് സമ്മേളനത്തിനുള്ള വരവിൻ്റെ ഫോട്ടോ സെഷനും മറ്റും ഉള്ളതിനാൽ അത് ഒഴിവാക്കിയില്ല. വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെടും എന്ന് ഞങ്ങൾ എല്ലാവരെയും അറിയിക്കുകയുണ്ടായി. പക്ഷേ ആ സമയത്തൊക്കെ കെ എം മാണി നിയമസഭയ്ക്കുള്ളിൽ തന്നെ എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവർ സമരം ഘടിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ നേരിട്ട് പലവട്ടം ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിച്ചു. ഇരുവരും വഴങ്ങിയില്ല. അവരുടെ നിർദ്ദേശം ഇതാണ്, ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിച്ചാൽ തടയില്ല. അക്കാര്യം ഞാൻ ഉമ്മൻചാണ്ടിയും മറ്റ് നേതാക്കളെയും അറിയിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ല. ബജറ്റ് ധനമന്ത്രിയുടെ അവകാശമാണെന്ന് മാത്രമല്ല ഫിനാൻസ് ബില്ലുമുണ്ട്. അന്ന് കേരളം മുഴുവനും കോഴമാണി എന്ന് വിളിച്ച് സമരം ചെയ്തവരാണ് ഇപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് എന്നും സുപ്രീംകോടതിയിൽ അത്തരത്തിലുള്ള വാദഗതികൾ ഉയർത്തുന്നത് എന്നുള്ള ഒരു വിമർശനവും ഇതിനോടകം പി സി ജോർജ് നടത്തുന്നുണ്ട്. മാണിയുടെ ബജറ്റ് അവതരണത്തിനിടെ നിയമസഭയിൽ നടന്ന അക്രമത്തിൽ നിന്ന് സർക്കാർ ഒരു നിലപാടും മാറ്റിയിട്ടുമില്ല. വിവാദത്തിനിടെ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തി പറഞ്ഞു. അത് ജോസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സുപ്രീംകോടതിയിൽ എഴുതി കൊടുത്തത് മാറ്റിയിട്ടില്ല. കേസ് ഇനിയും വഷളാകും. ജോസിന് വരാൻ പോകുന്ന പ്രശ്നം അതല്ല. കെ മാണിയെ സ്നേഹിച്ചവർ ജോസിനൊപ്പം ഇപ്പോൾ നിന്നു. അതാണ് വിജയത്തിന് കാരണം. ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കെ എം മാണിയെ തള്ളിപ്പറഞ്ഞത് അവർ ഒരിക്കലും സഹിക്കില്ല. അതിനുള്ള തിരിച്ചടി ജോസ് കെ മാണിക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു പി സി ജോർജിൻ്റെ പരാമർശം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.